ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ് ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും ഉപഭോക്താക്കളിലേക്ക് ഇറങ്ങി മികച്ച സഹകരണവും സേവനവും ഉറപ്പാക്കി സംസ്ഥാന വൈദ്യുതി ബോർഡ് മാറുകയാണ്. വൈദ്യുതി പ്രശ്നങ്ങളിന്മേൽ അനന്തമായ കാത്തിരിപ്പുകൾ ഒഴിവാക്കി സത്വര പരിഹാരങ്ങൾ ഇനിയുണ്ടാകും. KSEB ജീവനക്കാരും ഉപഭോക്താക്കളും തമ്മിലുള്ള സൗഹൃദം ഊട്ടിയുറപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധമായി നറുവട്ടം 2017 പദ്ധതിക്ക് തുടക്കമായി. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. സർക്കാർ മുൻവിധിയോടെയാണ് ഗെയിൽ സമരസമിതിയുമായി ചർച്ച നടത്തിയതെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. മർമ്മപ്രധാനമായ കാര്യങ്ങൾ ചർച്ചയ്ക്കെടുത്തില്ലെന്നും ആരോപണം. ആർ ശങ്കറിന്റെ 45th ചരമവാർഷികം. കോഴിക്കോട് DCC പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും. മികച്ച ഉപഭോക്തൃ സൗഹൃദ സ്ഥാപനമായി മാറാനുള്ള ആദ്യ ചുവടുവെപ്പിൽ KSEB. നറുവട്ടം 2017 പദ്ധതിക്ക് തുടക്കം. ഹാദിയയുടെ ജീവൻ സംരക്ഷിക്കാൻ സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് സോളിഡാരിറ്റി നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച്. വാർത്തകൾ വിശദമായി. സർക്കാർ മുൻവിധിയോടെയാണ് ഗെയിൽ സമരസമിതിയുമായി ചർച്ച നടത്തിയതെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. മർമ്മപ്രധാനമായ കാര്യങ്ങളൊന്നും ചർച്ചയ്ക്കെടുത്തില്ല എന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കളക്ടറേറ്റിൽ നടന്ന വ്യവസായ മന്ത്രിയുടെ ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ച യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു നിർദ്ദേശവും മുന്നോട്ട് വച്ചിട്ടില്ല. ഗെയിൽ വാതക പൈപ്പ് സ്ഥാപിക്കുന്നതിനെതിരെ ജനങ്ങൾ നടത്തുന്ന സമരം ഒരു രാഷ്ട്രീയ താല്പര്യത്തെയും മുൻനിർത്തി ഉള്ളതല്ല. സർക്കാർ ചർച്ച നടത്തുന്നില്ല എന്നുള്ള ഒരു പരാതി, അതിനൊരു താൽക്കാലികമായ പരിഹാരം ഉണ്ടാകട്ടെ എന്ന് കരുതി ചർച്ച നടത്തി എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിച്ചത്. ചർച്ച നടത്തിയില്ല എന്നുള്ള ആ ഒരു പരാതി, ആക്ഷേപം അതില്ലാതാക്കുക, എന്നിട്ട് ജനങ്ങളെ കബളിപ്പിക്കുക, അതാണ് സർക്കാരിൻ്റെ ഉന്നം, അതായിരുന്നു ലക്ഷ്യം, അതായിരുന്നു. ആർ ശങ്കറിന്റെ 45th ചരമവാർഷികവും അനുസ്മരണവും നടന്നു. രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പുഷ്പാർച്ചന നടത്തി. കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി, KPCC പ്രസിഡന്റ്, SNTPയുടെയും SN ട്രസ്റ്റിന്റെയും നേതാവ്, പത്രാധിപകർ, സാമൂഹ്യ പ്രവർത്തകൻ, പ്രഭാഷകൻ എന്നിങ്ങനെ കേരളത്തിന്റെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആർ ശങ്കറിന്റെ 45th ചരമവാർഷികവും അനുസ്മരണവും രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിൽ നടന്നു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പുഷ്പാർച്ച നടത്തി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിദ്ദിഖ്, MK രാഘവൻ MP, PV ഗംഗാധരൻ, അഡ്വക്കേറ്റ് PM റിയാസ്, അഡ്വക്കേറ്റ് എം രാജൻ, എം മൊയ്തീൻ, മാസ്റ്റർ ജഗത്മയൻ ചന്ദ്രപതി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഇനി ഉപഭോക്താക്കളും KSEBയും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കും. ഉപഭോക്താക്കളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമേകി ഉപഭോക്തൃ സൗഹൃദ സ്ഥാപനമായി KSEBയെ മാറ്റാനുള്ള കർമ്മ പദ്ധതി നറുവട്ടം 2017 തുടക്കമായി. പ്രദേശത്തെ വൈദ്യുതി സംബന്ധമായ ഏത് പ്രശ്നങ്ങൾക്കും ഉടനടി പരിഹാരം കാണുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പദ്ധതിയിലൂടെ നടപ്പാക്കുക. KSEB ലിമിറ്റഡിനെ മികച്ച ഉപഭോക്തൃ സൗഹൃദ സ്ഥാപനമാക്കി മാറ്റുന്നതിനുള്ള കർമ്മ പദ്ധതിയായ നറുവട്ടം 2017 വൈദ്യുതി ബോർഡ് രൂപം നൽകി. ഗുണമേന്മയുള്ള വൈദ്യുതി ഇടതടവില്ലാതെ ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഉപഭോക്താക്കളും ജീവനക്കാരും തമ്മിലുള്ള മികച്ച സഹകരണത്തിലൂടെ സൗഹൃദാന്തരീക്ഷം സൃഷ്ടിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ സ്വാമിനാഥൻ പറഞ്ഞു. നറുവട്ടം 2017 നിന്നും നമ്മൾ ഈ പൊതുജനം, അതേപോലെ തന്നെ നമ്മുടെ ത്രിതല പഞ്ചായത്ത് സാരഥികൾ, വൈദ്യുതി ബോർഡ് ജീവനക്കാർ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് അതാത് സെഷൻ്റെ പരിധിയിലുള്ള വോൾട്ടേജ് കുറവുള്ള പ്രദേശങ്ങൾ, അതുപോലെ വോൾട്ടേജ്
വ്യതിയാനം വരുന്ന പ്രദേശം, വൈദ്യുതി തടസ്സം നേരിടുന്ന സ്ഥലം, അതേപോലെ തന്നെ അപകടമായി നിൽക്കുന്ന വൈദ്യുതി പ്രതിഷ്ഠാപനങ്ങളെ കണ്ടുപിടിച്ച് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള പദ്ധതിയാണ് ഈ നറുവട്ടം 2017. നമ്മൾ എല്ലാ മണ്ഡല അടിസ്ഥാനത്തിൽ MLA നേതൃത്വത്തിൽ നമ്മൾ മീറ്റിംഗ് കൂടി ഉപഭോക്താക്കളുടെ ഇടയിൽ ഈ സന്ദേശം എത്തിച്ച് ഉപഭോക്താക്കളുടെ അഭിപ്രായം കൂടി വാങ്ങിച്ചിട്ട് പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ജനപ്രതിനിധികൾ, സ്ഥാപനങ്ങൾ, സംഘടനകൾ, വിവിധ ഉപഭോക്താക്കൾ എന്നിവരും സഹകരണത്തോടെ പരാതികളും പരിഹാരങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിക്കും. വോൾട്ടേജ് കുറവ് അനുഭവപ്പെടുന്ന പ്രദേശങ്ങൾ, വോൾട്ടേജിൽ ഇടയ്ക്കിടെ ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടുന്ന സ്ഥലങ്ങൾ, വൈദ്യുതി തടസ്സങ്ങൾ കൂടുതലായി വരുന്ന പ്രദേശങ്ങൾ, സുരക്ഷാ ഭീഷണിയുള്ള ലൈനുകളും പ്രതിഷ്ഠാപനങ്ങളും തുടങ്ങി പ്രശ്നബാധിതമായവ നേരിട്ട് തന്നെ KSEB അധികൃതരിലേക്ക് എത്തിക്കാം. പ്രാഥമിക പരിഗണന വെച്ച് പ്രശ്നങ്ങൾ പരിഹരിച്ച് ഉപഭോക്താക്കളുമായി സൗഹൃദത്തിലൂടെ മുന്നോട്ട് പോകുകയാണ് നറുവട്ടം 2017 ഉദ്ദേശം. പദ്ധതി സംബന്ധിച്ച് ആരാധന ടൂറിസ്റ്റ് ഹോമിൽ നടന്ന യോഗത്തിൽ കൗൺസിലർമാരായ നമ്പിടി നാരായണൻ, PM നിയാസ്, കല്ലായി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ TP രാജൻ, ഫറോക്ക് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജി സുധാകരൻ, മാങ്കാവ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സജീവൻ കെ എന്നിവരും സംസാരിച്ചു. ഉണക്ക മത്സ്യത്തെയും മത്സ്യവിഭവങ്ങളെയും GST നിന്നും ഒഴിവാക്കണമെന്ന് കേരള ഡ്രൈഫിഷ് ട്രേഡേഴ്സ് അസോസിയേഷൻ. ഇതിൽ പ്രതിഷേധിച്ച് അനിശ്ചിതകാല കടയടപ്പ് സമരത്തിലേക്ക് നീങ്ങുകയാണെന്നും മുന്നോടിയായി നവംബർ 9 മാനാഞ്ചിറ ഇൻകം ടാക്സ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തുമെന്നും സംസ്ഥാന ഭാരവാഹികൾ പറഞ്ഞു. GST നിന്നും മത്സ്യവ്യാപാരികളെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാ മേഖലയിലും കടയടപ്പ് സമരം നടത്താനും ധർണ നടത്താനും തീരുമാനിച്ച് വിവരം ഞങ്ങൾ അറിയിക്കുകയാണ്. നവംബർ 9 വ്യാഴാഴ്ച അനിശ്ചിതകാല കടയടപ്പ് സമരത്തിലേക്ക് അന്ന് 11 കോഴിക്കോട് മാനാഞ്ചിറ GST ഓഫീസിന് മുമ്പിൽ വെച്ച് ഞങ്ങൾ വടക്കൻ മേഖലയിലെ എല്ലാ ഉണക്ക മത്സ്യവ്യാപാരികളും പങ്കെടുപ്പിച്ചുകൊണ്ട് വടക്കൻ മേഖലയിലുള്ള വയനാട്, കണ്ണൂര്, കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ വ്യാപാരികളെ ചില്ലറക്കാരും വൻകിടക്കാരുമായ എല്ലാ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു ധർണ നടത്തുന്നുണ്ട്. ഹാദിയയുടെ ജീവൻ സംരക്ഷിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് സോളിഡാരിറ്റി കളക്ട്രേറ്റ് മാർച്ച് നടത്തി. സാമൂഹ്യ പ്രവർത്തകൻ A. വാസു ഉദ്ഘാടനം ചെയ്തു. ഖാലിദ് മൂസ നദ്വി മുഖ്യപ്രഭാഷണം നടത്തി. ഹാദിയയുടെ ജീവൻ സംരക്ഷിക്കാൻ കേരള സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് സോളിഡാരിറ്റി, SIO, GIO ജില്ലാ കമ്മിറ്റികൾ സംയുക്തമായി കളക്ട്രേറ്റ് ധർണ സംഘടിപ്പിച്ചു. മാസങ്ങളായി സംഘപരിവാറിന്റെയും പോലീസിന്റെയും മേൽനോട്ടത്തിൽ വീട്ടുതടങ്കലിലാണ് ഹാദിയയെന്നും കോടതി സംരക്ഷണം നൽകാൻ ആവശ്യപ്പെട്ടതിന് ഒരു വിവരവും പുറത്തറിയിക്കാതെ വീട്ടുതടവാണ് സർക്കാർ നടപ്പാക്കിയതെന്നും സമരക്കാർ പറഞ്ഞു. എരഞ്ഞിപ്പാലത്തു നിന്നും ആരംഭിച്ച മാർച്ച് സാമൂഹ്യ പ്രവർത്തകൻ ഗ്രോ വാസു ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളുടെ 1.5 km ചുറ്റളവിൽ മിശ്രവിവാഹിതരായ 9 കുടുംബങ്ങളുണ്ടായി. ഇപ്പോഴും അവരുടെ കുടുംബങ്ങളിൽ 2-ാമത്തെയോ 3-ാമത്തെയോ തലമുറകൾ അവിടെ താമസിക്കുന്നുണ്ട്. അന്നതൊരു പുരോഗമനപരമായിട്ടുള്ള കാഴ്ചപ്പാടുള്ളവരുടെ ഇതായിട്ടുള്ള ഒരു പ്രവൃത്തിയായിരുന്നു. അന്നത് എല്ലാവരും ആഹ്ലാദത്തോടെ സ്വാഗതം ചെയ്തു, അവർക്ക് കഴിയാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു. കാലം മാറിയിരിക്കുകയാണ്. മിശ്രവിവാഹത്തിന് സംബന്ധിച്ചിടത്തോളം അത് മുസ്ലിം ഭീകരർക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് തന്നെ മനസ്സിലാകാത്തൊരവസ്ഥ. സംഘപരിവാരം ഇത്രമാത്രം ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ നമ്മുടെ രാജ്യത്ത് സൃഷ്ടി. ജമാഅത്തെ ഇസ്ലാമി കേരള ശൂറ അംഗം ഖാലിദ് മൂസ നദ്വി മുഖ്യപ്രഭാഷണം നടത്തി. GIO കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഷരീഫ M, സോളിഡാരിറ്റി കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റ് സിറാജുദ്ദീൻ ഇബ്നു ഹംസ, GIO സംസ്ഥാന സമിതി അംഗം റിസ്വാന O, ജമാഅത്തെ ഇസ്ലാമി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് VP ബഷീർ, ISO കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റ് വാഹിദ് കുന്നമംഗലം എന്നിവരും സംസാരിച്ചു. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. മെഗാ ഫെസ്റ്റിവൽ ഓഫറുകളുമായി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. കാറുകൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീൻ, ഐഫോൺ, കൂടാതെ നിരവധി സ്വർണ സമ്മാനങ്ങളും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. എല്ലാ
എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ രുചി മേനോൻ, നിങ്ങളുടെ സ്വന്തം ജഗുരു. കാസർഗോഡ് ആരോഗ്യ വകുപ്പിനും ആരോഗ്യ കേരളത്തിനും വേണ്ടി രണ്ട് വാക്ക്. ഒക്ടോബർ 3 ആരംഭിക്കുന്ന മീസൽസ് റുബേല എന്ന വാക്സിനേഷന്റെ പ്രതിരോധ കുത്തിവയ്പ്പിന് ഞാൻ പോകുന്നുണ്ട്. കാരണം എൻ്റെ മാതാപിതാക്കളൊക്കെ എന്നെ കെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൂട്ടുകാരും അതും എടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി. ഗോൾഡൻ ഡയമണ്ട്സ് മഹാദീപാവലി ഓഫർ. ലോകമെങ്ങുമുള്ള ഞങ്ങളുടെ ഷോറൂമുകളിൽ നിന്നായി നേടൂ 100 കിലോ സ്വർണ സമ്മാനങ്ങൾ. ലോകം തിളങ്ങും ഈ ദീപാവലിക്ക് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. ഈ ഓണത്തിന് നിങ്ങൾക്കുമാകാം ഓണക്കോടീശ്വരൻ. ഇഹം ഡിജിറ്റൽ നിങ്ങൾക്ക് നൽകുന്നു 1.5 കോടിയുടെ സമ്മാനങ്ങൾ. 1.5 ഓഫറുകൾ ഈ ഓണത്തിന്. ബമ്പർ സമ്മാനം മെഴ്സിഡിസ് ബെൻസ് കാർ, ഒപ്പം 2 ഡാറ്റ്സൺ റെഡി ഗോ കാറുകൾ, 3 റോയൽ എൻഫീൽഡ് ബൈക്കുകൾ, നറുക്കെടുപ്പിലൂടെ ദിവസേന സ്വർണ നാണയങ്ങൾ, ഓരോ പെർച്ചേസിനും ഉറപ്പായ ഓഫറുകൾ, ക്യാഷ് ബാക്ക് എന്നിവയും. മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിന്റെയും സേവനത്തിന്റെയും അകമ്പടിയോടെ ഇഹം ഡിജിറ്റലിൽ നിന്നും ഗൃഹോപകരണങ്ങൾ വാങ്ങൂ. ഓണക്കോടീശ്വരനാകാനുള്ള അവസരം നേടൂ. ഇഹം ഡിജിറ്റൽ, തൊണ്ടയാട് ജംഗ്ഷൻ, കോഴിക്കോട്. ഫോൺ 0495-235-0800. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക്. 10,000 രൂപ നിക്ഷേപിക്കുമ്പോൾ ഒരു വർഷം കഴിഞ്ഞ് നിക്ഷേപമുള്ള കാലം വരെയും 500,000 രൂപ വരെയുള്ള ക്യാൻസർ ചികിത്സ. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്യാൻസർ ആശുപത്രികളിൽ ഒന്നായ MVR ക്യാൻസർ സെന്റർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സൗജന്യമായി ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9446383311. വാർത്തകൾ തുടരുന്നു. എലത്തൂർ കാരന്നൂർ സർവീസ് സഹകരണ ബാങ്കിനെതിരെ മുൻ ജീവനക്കാരി നിർമ്മല സേവ്യർ 1991 വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ കാണിച്ച് പിരിച്ചുവിട്ട തന്നെ 2008 തിരിച്ചെടുത്തെങ്കിലും സർക്കാർ ഉത്തരവ് ഉണ്ടായിട്ടും മുൻകാല വേതനമോ ഉദ്യോഗക്കയറ്റമോ മറ്റു ആനുകൂല്യങ്ങളോ നൽകാൻ ബാങ്ക് അധികൃതർ തയ്യാറായിട്ടില്ലെന്നും നിർമ്മല സേവ്യർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇപ്പോൾ സസ്പെൻഡ് ചെയ്തതിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ 2 ദിവസം അനധികൃതമായി ബാങ്കിൽ ഹാജരായില്ല, ലീവ് ലെറ്റർ ഇല്ലാതെ എന്നാണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ ഞാൻ ലീവ് ലെറ്റർ ബാങ്കിൽ നിന്ന് ഒരു ചെറിയ പ്രയാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാനത് പറയുന്നില്ല. അപ്പോൾ ഞാൻ അവിടുന്ന് ഓടി പെർമിഷൻ വാങ്ങി പ്രസിഡൻറ്റിൻ്റെ വീട്ടിൽ പോയി സംഭവം പറഞ്ഞു. ഇങ്ങനെ എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പം പ്രസിഡൻറ്റ് പറഞ്ഞ്, സാറേ എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, 2 ദിവസത്തേക്ക് ഞാൻ ലീവ് എടുക്കട്ടെ, ലീവ് ലെറ്റർ കൊടുത്തിട്ട് പോയിക്കോന്ന് പറഞ്ഞ് ഞാൻ 2 ദിവസത്തേക്ക് ഒരു ലീവ് ലെറ്ററും പിന്നെ ഒരു ശനിയാഴ്ചയാണ് വരുന്നത്, അതിന് വേറൊരു ലീവ് ലെറ്ററും, അതായത് ഇന്ന് വന്ന് ഇന്ന് ഉച്ചയ്ക്കാണ് ഞാൻ പോകുന്നത്, ഇന്നത്തെ ലീവ് ലെറ്ററും നാളത്തെ ലീവ് ലെറ്ററും കൂടി ഒന്നിച്ചു കൊടുത്തു. പിന്നെ ഉച്ചയ്ക്കത്തുള്ള ലീവ് ലെറ്റർ കൊടുത്ത്, ഞായറാഴ്ച സൺഡേയാണ്, തിങ്കളാഴ്ച വീട്ടിൻ്റെ ഗേറ്റിൽ എത്തുമ്പോഴാണ് പിയോണ് സസ്പെൻഷൻ ഓർഡർ കൊണ്ടുവരുന്നത്. അപ്പോൾ അവർ പറയുന്നതിൽ ഞാൻ ഒപ്പിട്ട് കൊടുക്കണമെന്നാണ് അവരുടെ കണ്ടീഷൻ. അത് ഞാൻ ചെയ്യൂല, ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂല, നമുക്ക് സത്യസന്ധമായിട്ട് കിട്ടുന്ന പൈസ മതി, മറ്റുള്ള മോശപ്പെട്ട പ്രവൃത്തികൾക്കൊന്നും നമുക്ക് സാധിക്കൂല എന്ന് പറഞ്ഞതിനാണ് എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്. കുടുംബശ്രീ കോഴിക്കോട് ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ കഫേ കുടുംബശ്രീ സംരംഭകരുടെ കൂട്ടായ്മയിൽ കോഴിക്കോടൻ രുചിക്കൂട്ട് 2017 ഭക്ഷ്യമേള ആരംഭിച്ചു. നവംബർ 3 മുതൽ 12 വരെ കോഴിക്കോട് ബീച്ചിൽ മേള ആസ്വാദകരെ കാത്തിരിക്കും. കുടുംബശ്രീ കോഴിക്കോട് ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ കഫേ കുടുംബശ്രീ സംരംഭകരുടെ കൂട്ടായ്മയിൽ കോഴിക്കോടൻ രുചിക്കൂട്ട് 2017 എന്ന പേരിൽ ഭക്ഷ്യമേള ഒരുക്കിയിട്ടുണ്ട്.
നവംബർ 3 മുതൽ 12 വരെയാണ് മേള കോഴിക്കോട് ബീച്ചിൽ ആസ്വാദകർക്കായി കാത്തിരിക്കുക. അന്യം നിന്നു പോകുന്ന കോഴിക്കോടൻ വിഭവങ്ങൾ ആവശ്യക്കാർക്ക് ഇഷ്ടാനുസരണം പാകം ചെയ്തു നൽകുന്നതിന് കുടുംബശ്രീ സഹോദരിമാർ സജ്ജരായി കഴിഞ്ഞുവെന്ന് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ പി സി കവിത. കോഴിക്കോട് ജില്ലയിൽ വിവിധ മേഖലകളിലായിട്ട് സ്ത്രീകളുടെ സംരംഭങ്ങൾ നിരവധിയാണ്. എന്നാൽ ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഹോട്ടൽ ആൻഡ് കാറ്ററിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സംരംഭങ്ങൾ. ചെറുതും വലുതുമായ ഏകദേശം 82 കാറ്ററിംഗ് ഹോട്ടൽ ആൻഡ് കാറ്ററിംഗ് മേഖലയിലെ സംരംഭങ്ങളാണ് കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഫേശ്രീ എന്ന രൂപത്തിലാണത് പ്രവർത്തിക്കുന്നത്. ഇവിടെ നമ്മൾ നവംബർ 3 തുടങ്ങിയിട്ട് നവംബർ 12 വരെ നീണ്ടു നിൽക്കുന്ന 10 ഫുഡ് ഫെസ്റ്റ് കോഴിക്കോടൻ രുചിക്കൂട്ട് എന്ന പേരിൽ ആസൂത്രണം ചെയ്ത് സംഘടിപ്പിച്ചിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ കഫേ രംഗത്ത് ജില്ലയ്ക്കകത്തും ജില്ലയ്ക്ക് പുറത്തും സംസ്ഥാനത്തിന് പുറത്തും പോലും ഭക്ഷ്യമേളയിൽ മികവ് തെളിയിച്ചിട്ടുള്ള 7 സംരംഭങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ്. വളരെ നല്ല പിന്തുണയാണ് ഭക്ഷണപ്രിയരായിട്ടുള്ള കോഴിക്കോട്ടെ ജനാവലി കുടുംബശ്രീ കോഴിക്കോട് ജില്ലാ മിഷന്റെ ഈ ഭക്ഷ്യമേളയ്ക്ക് നൽകിയിരിക്കുന്നത്. വിവിധ തരം ദോശകൾ, പുട്ടുകൾ, പായസങ്ങൾ, ബിരിയാണികൾ എന്നിവയെല്ലാം ഭക്ഷ്യമേളയുടെ പ്രത്യേകതയാണ്. രുചി തേടുന്നവർക്ക് രുചി വൈവിധ്യങ്ങൾ തീർത്ത് കാത്തിരിക്കുകയാണ് രുചിക്കൂട്ട് 2017. ഗെയിൽ പൈപ്പ് ലൈനിനായി ഭൂമി വിട്ടു നൽകുമ്പോൾ വീട് നഷ്ടപ്പെടുന്നവരെയും വീട് വയ്ക്കാൻ സ്ഥലം അവശേഷിക്കാത്തവരെയും പുനരധിവസിപ്പിക്കുമെന്ന് മന്ത്രി എ സി മൊയ്തീൻ. കോഴിക്കോട് സിവിൽ സ്റ്റേഷനിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗെയിൽ പൈപ്പ് ലൈനായി ഭൂമി വിട്ടു നൽകുമ്പോൾ വീട് നഷ്ടപ്പെടുന്നവരെയും വീട് വയ്ക്കാൻ സ്ഥലം അവശേഷിക്കാത്തവരെയും പുനരധിവസിപ്പിക്കുമെന്ന് മന്ത്രി എ സി മൊയ്തീൻ. 10 സെന്റിൽ താഴെ മാത്രം ഭൂമി സ്വന്തമായുള്ളവരെ പുനരധിവസിപ്പിക്കുന്നതിന് സൌകര്യമൊരുക്കാൻ ഗെയിലിനോട് ആവശ്യപ്പെടും. കലക്ടർ ഇക്കാര്യം പരിശോധിക്കും. ഗെയിൽ പൈപ്പ് ലൈൻ സമരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. പൈപ്പ് ലൈനിനായി വീടിന്റെ ഭാഗങ്ങൾ പൊളിക്കേണ്ടി വരില്ല. അത്തരം സാഹചര്യത്തിൽ പൈപ്പിന്റെ വ്യാസമായ 2 മാത്രം ഉപയോഗപ്പെടുത്തി വീട് സംരക്ഷിക്കും. ചർച്ചയിൽ പങ്കെടുത്തവർ മുഴുവൻ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഗെയിൽ പദ്ധതി നടപ്പാക്കുന്നതിനോട് യോജിച്ചതായും മന്ത്രി പറഞ്ഞു. വികസന കാര്യത്തിലുള്ള യോജിപ്പിന്റെ കാര്യമായിട്ട് ഗവൺമെന്റ് കാണുന്നു. ആ കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഒരു രാഷ്ട്രീയ നേതൃത്വത്തിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്ന സന്തോഷകരമായ അനുഭവം കൂടി ഇന്നത്തെ ചർച്ചയിലുണ്ട്. ഈ ചർച്ച ഇങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിച്ച എല്ലാവരോടും ഗവൺമെന്റിനുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. തീർച്ചയായും വിജയകരമാണ് ചർച്ച. പ്രശ്നത്തിന് പരിഹാരം കാണാൻ വിജയകരമായി എല്ലാവരും സഹകരിച്ചുകൊണ്ട് പ്രശ്നപരിഹാരത്തിന് അവസരമുണ്ടായിട്ടുണ്ട്. സർവകക്ഷി ചർച്ചയിൽ എം പിമാരായ എം കെ രാഘവൻ, എം ഐ ഷാനവാസ്, എം എൽ എമാരായ കാരാട്ട് റസാഖ്, പാറക്കൽ അബ്ദുള്ള, ജോർജ് എം തോമസ്, കലക്ടർ യു വി ജോസ് ഐ എസ്, ഗെയിൽ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ടോണി മാത്യു, സമരസമിതി ഭാരവാഹികളായ കരീം പഴങ്കൽ, ജി അബ്ദുൾ അക്ബർ തുടങ്ങിയവർ സംബന്ധിച്ചു. നവംബർ 8 നോട്ട് നിരോധനത്തിന്റെ 1st വാർഷികത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും പ്രതീകാത്മകമായി പ്രധാനമന്ത്രിയെ തൂക്കിലേറ്റുമെന്ന് ടീം IFM കോഴിക്കോട് ഭാരവാഹികൾ പറഞ്ഞു. 50 ദിവസത്തിനുള്ളിൽ എല്ലാം ശരിയാക്കാം, അല്ലെങ്കിൽ എന്നെ തൂക്കിലേറ്റു എന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ അനുസ്മരിച്ചാണ് പ്രതീകാത്മക തൂക്കിലേറ്റൽ നടത്തുന്നതെന്നും കോഴിക്കോട് സെൻട്രൽ ലൈബ്രറിക്ക് മുൻവശമാണ് സമരം സംഘടിപ്പിക്കുകയെന്നും ഭാരവാഹികൾ പറഞ്ഞു. ജനങ്ങളെ GST മറ്റതുപോലുള്ള കാടൻ നിയമങ്ങളെല്ലാം അടിച്ചേൽപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ ജീവിതം തരിപ്പണമാക്കുകയും എല്ലാ ഏതെല്ലാം മേഖലകളും തകർന്ന് തരിപ്പണമാകുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രതിഷേധം എന്ന നിലക്ക് നമ്മളിവിടെ കിഡ്സൺ ഗവൺമെൻറ്റിൻ്റെ സൈഡിലുള്ള ഒരു പിന്നെ സ്ഥലത്ത് ഒരു പ്രധാനമന്ത്രിയെ പ്രതീകാത്മകമായി തൂക്കിലേറ്റാനും അതോടൊപ്പം ജനങ്ങളെ മുഴുവൻ വെള്ളത്തിലാക്കി എന്നുള്ളതിന് പ്രതീകമായിട്ട് വെള്ളത്തിലിറങ്ങി എന്നുകൊണ്ട് പ്ലേക്കാർഡ് പിടിച്ചുകൊണ്ട് പ്രതിഷേധിക്കുവാനുമാണ് ഇപ്പോൾ നമ്മുടെ പിന്നെ ജില്ലാ സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ദിവസം തീർന്ന ജില്ലാ കമ്മിറ്റി എടുത്തത്. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. മെഗാ ഫെസ്റ്റിവൽ ഓഫറുകളുമായി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കാറുകൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീൻ, ഐഫോൺ കൂടാതെ നിരവധി സ്വർണ്ണ സമ്മാനങ്ങളും BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഹായ് കൂട്ടുകാരെ, ഒക്ടോബർ 3 മുതൽ കേരളത്തിൽ മീസിൽസ് റുബെല്ല ക്യാമ്പയിൻ നടക്കുന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. 9 മുതൽ 15 വരെയുള്ള എല്ലാ കൂട്ടുകാരും മുമ്പ് കുത്തിവെപ്പ് എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ 1 MR വാക്സിനേഷൻ എടുക്കണം. എല്ലാ കുട്ടികളെയും സ്കൂളുകളിലോ മറ്റു കുത്തിവെപ്പ് കേന്ദ്രങ്ങളിലോ എത്തിച്ച് പ്രതിരോധ കുത്തിവെപ്പ് നൽകി മീസിൽസും റുബെല്ലയും ഈ രാജ്യത്തിൽ നിന്നും തുടച്ചു നീക്കുന്ന ഈ യജ്ഞത്തിൽ പങ്കാളികളാവും. ഈ കുത്തിവെപ്പ് എടുത്തുകൊണ്ട് ഞാനും ഈ യജ്ഞത്തിൽ പങ്കാളിയാവുന്നു.
വാർത്തകൾ തുടരുന്നു. ലോകത്തെ മറ്റ് മതപരിവർത്തനങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ഇന്ത്യയിലെ മതപരിവർത്തനങ്ങളെന്നും ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയാണ് ഇവിടെ മതപരിവർത്തനങ്ങൾക്ക് കാരണമാകുന്നതെന്നും കെ ഇ എൻ കുഞ്ഞഹമ്മദ് നാരായണൻ നായർ സ്മൃതി സാംസ്കാരിക സായാഹ്നത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജാതി വ്യവസ്ഥകളെ പ്രോത്സാഹിപ്പിക്കുന്ന സംഘപരിവാർ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ കീഴാള സമൂഹത്തിന്റെ സാമൂഹിക പ്രതിഷേധമായ മതപരിവർത്തനത്തെ അംഗീകരിക്കാനാവില്ലെന്നും കെ ഇ എൻ കുഞ്ഞഹമ്മദ് പറഞ്ഞു. കോർപ്പറേഷൻ ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും കലാകായിക സാംസ്കാരിക സംഘടനയായ കാസർകോയുടെ നേതൃത്വത്തിൽ നടന്ന സാംസ്കാരിക സായാഹ്നത്തിൽ ജനാധിപത്യം, മതപരിവർത്തനം, ജിഹാദ് എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ പോലും പഴയകാലത്തെ മതപരിവർത്തനങ്ങൾ സാമൂഹിക പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടായിരുന്നു. 1936 നടന്ന ക്ഷേത്രപ്രവേശന വിളംബരം പോലും ദളിത് വിഭാഗങ്ങളുടെ ഭീഷണിയെ തുടർന്നുണ്ടായതാണ്. ദളിത് വിഭാഗത്തിൽപ്പെട്ട വിവിധ സംഘടനകൾ ചേർന്ന് നടത്തിയ സമ്മേളനത്തിൽ തങ്ങൾക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശനം അനുവദിച്ചില്ലെങ്കിൽ കൂട്ടത്തോടെ ക്രിസ്തുമതത്തിലേക്ക് മാറുമെന്ന പ്രഖ്യാപനത്തെ തുടർന്നാണ് ഉടൻ ക്ഷേത്രപ്രവേശന വിളംബരം നടത്താൻ തന്നെ അന്നത്തെ രാജഭരണം തീരുമാനമെടുത്തത്. മതം മാറ്റത്തെ പൗരാവകാശമായി വേണം പരിഗണിക്കാനെന്നും ഇത് വ്യക്തികളുടെ സ്വാതന്ത്ര്യമായി കാണണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ ജനാധിപത്യവാദികൾ പോലും ഇത് അംഗീകരിക്കുന്നില്ലെന്നത് കഷ്ടമാണ്. നിർബന്ധ മതപരിവർത്തനമോ പ്രലോഭനങ്ങളിലൂടെയുള്ള മതപരിവർത്തനമോ അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാരണം നിങ്ങളുടെ വീട് നിങ്ങളുടേത് മാത്രമല്ല, ആർക്കും പ്രവേശിക്കാൻ, അവിടെ താമസിക്കാൻ, ഭക്ഷണം പാചകം ചെയ്യാൻ ഒക്കെ അവകാശമുണ്ട്. അതുകൊണ്ട് സ്പാർട്ടക്കാരുടെ സമ്പത്തിന്റെ അതിദേവത എന്ന് കരുതപ്പെട്ട ലിക്കർഗസ് എന്ന ഐതിഹ്യ പുരുഷൻ പ്രധാനമായും പറഞ്ഞത് വീടുകൾ കൂട്ടിയിടാൻ പാടില്ല എന്നാണ്. അത്തരമൊരു കാലം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് സ്വകാര്യ സ്വത്തിന്റെ ഭരണകൂടത്തിന്റെ മതസ്ഥാപനങ്ങളുടെ ഒക്കെ ഒരു ലോകത്തിലേക്ക് നാം കടന്നു വന്നതിന്റെ ചരിത്രം എങ്ങനെയാണ് നമുക്ക് വിശദീകരിക്കാനാവുക? ചടങ്ങിൽ കൊല ചെയ്യപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷൻ ജീവനക്കാരൻ നാരായണൻ നായരെ അനുസ്മരിച്ചു. ഫൈസൽ അധ്യക്ഷത വഹിച്ചു. കെ എം സി എസ് യു സംസ്ഥാന പ്രസിഡന്റ് വി സുരേഷ് കുമാർ, ടി അനിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. മനുഷ്യർ ജീവിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വാർത്തക്യം നഷ്ടസ്വപ്നങ്ങളുടെ തടവറയല്ലെന്ന് ഓർമ്മപ്പെടുത്തി കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കാരണവന്മാർ താജ്മഹൽ കാണാൻ യാത്ര പുറപ്പെടുന്നു. നവംബർ 11 മുതൽ 18 വരെയാണ് യാത്ര. പഞ്ചായത്തിലെ 80 വരുന്ന വയോജനങ്ങളാണ് സ്വപ്നങ്ങൾക്ക് ചിറക് നൽകി യാത്രയിൽ പങ്കാളികളാകുന്നത്. 65 വയസ്സിന് മുകളിലുള്ള കാരശ്ശേരിയിലെ ഏറ്റവും നിർധനരായിട്ടുള്ള ആളുകൾ, കോഴിക്കോട് ജില്ലയ്ക്ക് അപ്പുറത്ത് പോവാത്ത ആളുകൾ, ആദിവാസി കോളനിയിലെ മൂപ്പൻ ഉൾപ്പെടെയുള്ള ആദിവാസികളും പട്ടികജാതിക്കാരും, അതുപോലെ ഏറ്റവും പിറകിൽ നിൽക്കുന്ന സാമ്പത്തികമായി പറഞ്ഞു നിൽക്കുന്ന ആളുകളെ വാർഡ് തലത്തിൽ കണ്ടുവെത്തിയിട്ട് അവരെയാണ് കൊണ്ടുപോകുന്നത്. 100 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ്. അതിൽ 80 പേരാണ് വയോജനങ്ങൾ, ബാക്കി 20 പേർ മറ്റ് വോളണ്ടിയേഴ്സ് എന്നുള്ള നിലയിലുമാണ് ഉള്ളത്. അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ കാണാൻ കഴിയാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി അവരുടെ മാനസികമായ ആരോഗ്യത്തിന് കുറച്ചുകൂടി നന്നാക്കുക, അവരുടെ ഒരു എന്താ പറയുക, ഞങ്ങൾക്ക് ആരും ഇല്ലാന്നുള്ള തോന്നലിൽ നിന്ന് മോചനം ഉണ്ടാക്കുക, അങ്ങനെയുള്ള ഒരു ഇടപെടലാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സ്പോൺസർഷിപ്പിലൂടെയാണ്, സംസ്ഥാനത്തെ നമ്മുടെ പഞ്ചായത്തിൻ്റെയോ ഗവൺമെൻറ്റിൻ്റെയോ ഫണ്ട് കൊണ്ടല്ല, തീർത്തും സ്പോൺസർഷിപ്പായിട്ടുള്ള ഒരു പരിപാടിയാണ്. ആരോഗ്യരംഗത്തെ സേവനങ്ങളുടെ നിലവാരം ഉറപ്പാക്കാനാണ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമം നടപ്പാക്കുന്നതെന്ന് മന്ത്രി കെ കെ ശൈലജ. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമം സംബന്ധിച്ച നിയമസഭാ സമിതിയുടെ സിറ്റിംഗിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. ആരോഗ്യരംഗത്തെ സേവനങ്ങളുടെ നിലവാരം ഉറപ്പാക്കാനാണ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമം നടപ്പാക്കുന്നതെന്ന് മന്ത്രി കെ കെ ശൈലജ. നിയമം സംബന്ധിച്ച ആരോഗ്യ കുടുംബക്ഷേമ നിയമസഭാ സമിതിയുടെ സീറ്റിംഗിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. സേവനം നൽകുന്നവരുടെ യോഗ്യതയും സേവനത്തിന്റെ നിലവാരവും ജനങ്ങളുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതായതിനാൽ നിയമത്തിന്റെ അന്തസ്സത്ത ചോരാതെ നോക്കും. സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് നിയമം ബാധകമാണ്. ഏതെങ്കിലും ചെറുകിട സ്ഥാപനത്തെ തകർക്കുക എന്നതല്ല സർക്കാരിന്റെ ലക്ഷ്യം. അങ്ങനെയുള്ള ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല. കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഇത്തരം ആശുപത്രികളുടെ പങ്ക് വലുതാണെന്നും എന്നാൽ ആരോഗ്യരംഗത്തെ തെറ്റായ പ്രവണതകൾ ഇല്ലാതാക്കാൻ നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നുണ്ടെന്നും നിയമത്തിൽ ഉൾപ്പെടുന്ന എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സമയം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. പരിപാടിയിൽ MLA മാരായ സി മമ്മൂട്ടി, AK ശശീന്ദ്രൻ, കാരാട്ട് റസാഖ്, സമിതിയുടെ ജോയിന്റ് സെക്രട്ടറി S ഷാഹിന, SHSRC എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ KS ഷിനു, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ R കമല, കോഴിക്കോട് DMO ഡോക്ടർ V ജയശ്രീ തുടങ്ങിയവർ സംബന്ധിച്ചു. SSS സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കേരള ക്യാമ്പസ് അസംബ്ലിക്ക് നവംബർ 11 തുടക്കമാകും. വയനാട് മൗണ്ട് റാസിയിൽ നടക്കുന്ന സമ്മേളനം കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന അധ്യക്ഷൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. 11 രാവിലെ 9 മണിക്ക് നമ്മുടെ സെഷനുകൾ ആരംഭിക്കും. 17 സെഷനുകളിലായി 5000 വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന
മൂന്ന് വേദികളിലായി നടക്കുന്ന സമ്മേളനമാണ്. സർഗാത്മക വിദ്യാർത്ഥിത്വം സാധ്യമാണ് എന്ന പ്രമേയത്തിലാണ് സമ്മേളനം നടക്കുന്നത്. 11 തീയതി വൈകുന്നേരം 4 മണിക്ക് ഔദ്യോഗിക ഉദ്ഘാടനം കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന പ്രസിഡന്റ് കാന്തപുരം പി അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിക്കും. 12 തീയതി വൈകുന്നേരം 4 മണിക്ക് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി തങ്ങൾ അവർക്ക് ആത്മീയ സമർപ്പണത്തോടെ പരിപാടികൾ അവസാനിക്കും. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavarthakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർക്കാർ മുൻവിധിയോടെയാണ് ഗെയിൽ സമരസമിതിയുമായി ചർച്ച നടത്തിയതെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. മർമ്മപ്രധാനമായ കാര്യങ്ങൾ ചർച്ചയ്ക്കെടുത്തില്ലെന്നും ആരോപണം. ആർ ശങ്കറിന്റെ 45th ചരമവാർഷികം. കോഴിക്കോട് DCCയിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും. മികച്ച ഉപഭോക്തൃ സൗഹൃദ സ്ഥാപനമായി മാറാനുള്ള ആദ്യ ചുവടുവെപ്പിൽ KSEB. നറുവട്ടം 2017 പദ്ധതിക്ക് തുടക്കം. ഹാദിയയുടെ ജീവൻ സംരക്ഷിക്കാൻ സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് സോളിഡാരിറ്റി നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ്, ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്.